since I've been driving. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി കാണാം. അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അതേപോലെ തന്നെ ചെറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി താളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ആ രീതിയിൽ ഒന്ന് ചിക്കന് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അതും കൂടി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കറിക്കായിട്ട് തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി കറി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ അടുപ്പത്തു നിന്ന് പെട്ടെന്ന് ആയിക്കോളും. തലേന്ന് രാത്രി ഞാൻ ചിക്കൻ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇന്ന് രാവിലെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിക്ക് കൊണ്ടുപോകാനുള്ള തക്കാളി താളിപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചായയും അതേപോലെ തന്നെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം ഇതേപോലെ ജഗ്ഗിലേക്ക് മാറ്റി വെക്കലാണ് കേട്ടോ. ഇനി നമുക്ക് ഞാൻ നേരത്തെ അരി തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടുന്ന് കുക്കായിക്കോളും. അപ്പോഴേക്കും ചെറിയൊക്കെ ചായ കുടിച്ചിട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം കേട്ടോ, നല്ല പോലെ വറുകെടുത്ത് വെച്ച് ഭാഗത്ത് നല്ല പോലെ ചെതല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വറുകെല്ലാം കൂടി ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചെതല് പിടിച്ചതും എല്ലാം ഒന്ന് അടിച്ച് വാരിയെടുക്കുകയാണ്. ലാസ്റ്റ് ഞാൻ ആ ചെതല് പിടിച്ച ആ ചുള്ളിക്കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ലോണം തട്ടി കൊട്ടിയതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ ചുവട്ടിലേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് നമ്മൾ കിച്ചൺ ടവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലത്തെ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്, അതൊക്കെ ആകെ എന്തോ ഒരു വെള്ള പുള്ളി പോലെ വെള്ള ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള മാറാലയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ഞാൻ തേച്ച് കഴുകി വെച്ചതാണ്. അപ്പോൾ ഞാൻ അതൊന്നും ആ ഒരു സ്റ്റാൻഡ് ഞാൻ ഇറക്കുന്നൊന്നുമില്ല കേട്ടോ. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കേക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബോക്സ് നന്നായിട്ട് അയക്കായിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കേക്കി എടുക്കുകയാണ്. കുറേ ദിവസം നമ്മൾ പാത്രങ്ങൾ ഉപയോഗിക്കാതാവുമ്പോൾ ആ പാത്രങ്ങൾക്ക് മുകളിലായിട്ട് ഇതുപോലെ വെള്ള പൂപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്റ്റാൻഡിലുള്ള പാത്രങ്ങൾ മൊത്തം ഞാൻ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വിം ഉപയോഗിച്ചിട്ടൊന്ന് കേക്കി എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നല്ലോണം കേക്കി എടുത്താൽ പിന്നെ നമുക്ക് ആ സ്റ്റാൻഡിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തേച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിലം തുടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് പിന്നെ വെള്ളം ആയതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നല്ലോണം കഴുകിയിട്ട് വീണ്ടും ഞാൻ ആ സ്റ്റാൻഡിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഏകദേശം ഞാൻ അതിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ പാത്രം അവിടെ പുറത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് നന്നാക്കി കഴുകിയിട്ട് അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ നന്നായിട്ട് വെള്ളവും അയക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്നുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം കോട്ടം വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ സിങ്കും ആ പൈപ്പിൻ്റെ ആ ഏരിയ ഒക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തു.
അങ്ങനെ അതാ ഏകദേശം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.